അടുത്ത ടോപ്പിക്ക് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും റിയൽ ടൈം ആയിട്ടുള്ള ടാസ്കുകളെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റിയൽ ടൈം ടാസ്കുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം റിയൽ ടൈം ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത് അതിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ടൈമിനെ ബേസിസിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ടാസ്കിനെയാണ് നമ്മൾ റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത്. സോ അപ്പം നമ്മളിപ്പം ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്തു, ആ കമ്പ്യൂട്ടേഷൻ നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ആ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിന് ഉള്ളിലാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതല്ല എങ്കിൽ ഒന്നുകിൽ ആ സിസ്റ്റം ഫെയിലിയർ ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടിയ സർവീസിൻ്റെ ക്വാളിറ്റി മോശമാണെന്നോ ഒക്കെ ആയിരിക്കും നമ്മളതിന് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അപ്പോൾ എങ്ങനെയായാലും റിയൽ ടൈം ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് ടൈം ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ആ ടൈമിനുള്ളിൽ ചെയ്താൽ മാത്രമേ ആ ടാസ്കിന് ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. സോ റിയൽ ടൈം ടാസ്കുകൾക്ക് എക്സാമ്പിൾസാണ് പ്രോസസ്സ് കൺട്രോൾ. ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സിലൊക്കെ നമുക്ക് പ്രോസസ്സ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് പല മെഷീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ടൈം ബൗണ്ടഡ് ആണ്. പിന്നെ റോബോട്ടിക്സിന് യൂസ് ചെയ്യുന്ന ടാസ്കുകളുണ്ട്, എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, വെപ്പൺ ഗൈഡൻസ് സിസ്റ്റം, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ്, ഓട്ടോമൊബൈൽ എഞ്ചിൻ കൺട്രോൾ സിസ്റ്റം, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റംസ്, റിയൽ ടൈം ഡേറ്റാ ബേസസ്, ഇങ്ങനെ പല രീതിയിൽ പല ഫീൽഡുകളിലും നമ്മൾ റിയൽ ടൈം ടാസ്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിയൽ ടൈം ടാസ്കുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എംബഡഡ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ സിസ്റ്റംസിനെയാണ് നമ്മൾ റിയൽ ടൈം സിസ്റ്റംസ് എന്ന് പറയുന്നതും. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, റിലീസ് ടൈം ഓർ റെഡി ടൈം. റിലീസ് ടൈം ഓർ റെഡി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും, അതായത് നമ്മുടെ റിയൽ ടൈം ടാസ്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആവുന്നു അല്ലെങ്കിൽ എലിജിബിൾ ആവുന്നു ആ ടൈം, അതിനെയാണ് നമ്മൾ റിലീസ് ടൈം അല്ലെങ്കിൽ റെഡി ടൈം എന്ന് പറയുന്നത്. ദെൻ ഷെഡ്യൂളിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട്, അതായത് റെഡി ആയി നിൽക്കുന്ന ആ ടാസ്കിന് എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. ഓക്കെ, ആ ടാസ്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് ടൈം എന്ന് പറയുന്നത്. ദെൻ കംപ്ലീഷൻ ടൈം. കംപ്ലീഷൻ ടൈം എന്ന് പറയുമ്പോൾ ആ ടാസ്ക് ഷെഡ്യൂളിംഗ് നടന്നു അല്ലേ, അപ്പോൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ്, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ടൈമാണ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്. ദെൻ ഡെഡ് ലൈൻ. ഡെഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ റൺ ടൈം. റൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് റിലീസ് ചെയ്തതിന് ശേഷം ഇൻട്രപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുത്തു, അതാണ് അതിൻ്റെ റൺ ടൈം എന്ന് പറയുന്നത്. ദെൻ ടാർഡിനെസ്. ടാർഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ടൈം ബൈ വിച്ച് എ ടാസ്ക് മിസ്സസ് ഇറ്റ്സ് ഡെഡ് ലൈൻ. അതിൻ്റെ ഡെഡ് ലൈൻ മിസ് ചെയ്ത് അത് എത്ര ടൈം കൂടുതലെടുത്തു എന്നുള്ളത് പറയുന്നതാണ് ടാർഡിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാക്സിറ്റി. ലാക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലൈൻ മൈനസ് ദ റിമൈനിങ് കമ്പ്യൂട്ടേഷൻ ടൈം. ഡെഡ് ലൈൻ കഴിഞ്ഞതിന് ശേഷവും അതിന് കമ്പ്യൂട്ടേഷൻ ഇനിയും ബാക്കിയുണ്ട്, അപ്പോൾ ആ ഡെഡ് ലൈനിന് ശേഷം ഇനി എത്ര കമ്പ്യൂട്ടേഷൻ ടൈം ഉണ്ട് എന്നുള്ള ആ ഒരു ഇതന്നെയാണ് നമ്മൾ ലാക്സിറ്റി എന്ന് പറയുന്നത്. സോ ഒരു റിയൽ ടൈം ടാസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ടൈം കമ്പോണൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ടാസ്ക് അറൈവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ടൈമിൽ, ഒരു സ്പെസിഫിക് ടൈമിൽ അത് അറൈവ് ചെയ്യണമെന്ന് വിചാരിക്കാം. അറൈവ് ചെയ്തതിന് ശേഷം അത് എലിജിബിൾ ആവുന്ന ടൈം, ഓക്കെ, അതായത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് എലിജിബിൾ ആവുന്ന സമയമാണ് നമ്മളതിൻ്റെ റെഡി ടൈം എന്ന് പറയുന്നത്. ദെൻ അതിനെ എക്സിക്യൂഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമാണ് നമ്മൾ ഷെഡ്യൂൾഡ് ടൈം എന്നായിട്ട് പറയുന്നത്. ദെൻ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമാണ് കംപ്ലീറ്റഡ് ടൈം, സി എന്ന് പറയുന്നത്. ദെൻ അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും, ആ ഡെഡ് ലൈനാണ് ഡി എന്ന് പറയുന്നത്. സോ ഇത്രയും ടൈം കമ്പോണൻസ് ആണ് ഒരു റിയൽ ടൈം ടാസ്കിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഇനി
പല ടൈപ്പ് ഓഫ് റിയൽ ടൈം ടാസ്കുകളുണ്ട്. ഇതിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഹാർഡ് റിയൽ ടൈം ടാസ്ക്, സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക്, ഫേം റിയൽ ടൈം ടാസ്ക്. ഇങ്ങനെ മൂന്ന് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സി ഐ എന്ന് പറയുന്നത് കംപ്ലീഷൻ ടൈമും ഡി ഐ എന്ന് പറയുന്ന ഡെഡ് ലൈനും ആയിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു ഐത്ത് ടാസ്കിൻ്റെ കംപ്ലീഷൻ ടൈമും ഡെഡ് ലൈനും അത് വെച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പം ഹാർഡ് റിയൽ ടൈം ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയൽ ടൈം ടാസ്കിനകത്ത് ഈ ഒരു കണ്ടീഷൻ മസ്റ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കണം. എന്താണ് കണ്ടീഷൻ? കംപ്ലീഷൻ ടൈം എപ്പോഴും ഡെഡ് ലൈനിനേക്കാളും കുറവായിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡെഡ് ലൈനിനുള്ളിൽ തന്നെ മസ്റ്റായിട്ടും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ഹാർഡ് റിയൽ ടൈം ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന കണ്ടീഷൻ ഹോൾഡ് ചെയ്തിരിക്കണം. ഏതൊരു ടാസ്കിൻ്റെ ആണെങ്കിലും കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഡെഡ് ലൈനിനുള്ളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഡെഡ് ലൈൻ തീരുന്നതിന് മുമ്പ് തന്നെ അത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അങ്ങനെയുള്ള ടാസ്കുകളെയാണ് നമ്മൾ ഹാർഡ് റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മൾ ഫോൾട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് റിയൽ ടൈം ടാസ്കുകളാണ് ഹാർഡ് റിയൽ ടൈം ടാസ്ക്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്കീമാറ്റിക് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. സോ അപ്പോൾ ഇവിടെ കംപ്ലീഷൻ ടൈമും അതിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. സോ അപ്പം റെഡി ആയിട്ട് അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. ആ ഡെഡ് ലൈനിനുള്ളിൽ തന്നെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനത്തെ ടാസ്ക്കാണ് ഹാർഡ് റിയൽ ടൈം ടാസ്ക്. ഇനി അങ്ങനെയുള്ള ടാസ്കുകൾക്ക് എക്സാമ്പിൾസ്, ഹാർഡ് റിയൽ ടൈം ടാസ്കുകൾക്ക് എക്സാമ്പിൾസാണ് ഓട്ടോമൊബൈൽ ബ്രേക്കിംഗ് സിസ്റ്റം. നമുക്കറിയാം ഓട്ടോമൊബൈൽ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു ഹസാർഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്കിംഗ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം ആ ഒരു ഡെഡ് ലൈനിനുള്ളിൽ വർക്ക് ചെയ്തില്ല എങ്കിൽ അവിടെ കൊളിഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സേഫ്റ്റി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടാസ്കുകളെയൊക്കെയാണ് നമ്മൾ ഹാർഡ് റിയൽ ടൈം ടാസ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തൊരു കാറ്റഗറിയാണ് സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കംപ്ലീഷൻ ടൈമിനുള്ളിൽ തന്നെ, കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് ഡെഡ് ലൈനിനുള്ളിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ നമുക്കൊരു പെനാൽറ്റി ടൈമും കൂടി കിട്ടും. അപ്പോൾ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ട് ഒരു അല്പം ടൈമും കൂടി നമുക്ക് കംപ്ലീഷന് വേണ്ടി എടുക്കാം. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ടാസ്കുകളെയാണ് നമ്മൾ സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പെനാൽറ്റി എന്ന് പറയുന്നത് സി ഐ മൈനസ് ഡി ഐ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് പെനാൽറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. എപ്പോഴും പെനാൽറ്റി എന്ന് പറയുന്നത് ടാസ്കിൻ്റെ വാല്യൂവിൻ്റെ ഇൻവേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. സോ ഇഫ് ദ കംപ്ലീഷൻ ടൈം എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ദ ഡെഡ് ലൈൻ ദ വാല്യൂ ഓഫ് ദ ടാസ്ക് സ്റ്റാർട്ട്സ് ഫാളിംഗ് അൺടിൽ ഇറ്റ് ഈസ് സീറോ. ഓക്കെ, സോ അപ്പം ഈ ഒരു രീതിയിലായിരിക്കും അത് വരിക. ഡെഡ് ലൈൻ കഴിഞ്ഞതിന് ശേഷം ആ ടാസ്കിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. സീറോയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ടാസ്കിന് വാല്യൂ ഇല്ലാതായി മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടൈമിനെയാണ് നമ്മൾ പെനാൽറ്റി ടൈം എന്ന് പറയുന്നത്. സോ സോഫ്റ്റ് റിയൽ ടൈം ടാസ്കുകൾക്ക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗെയിമിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്ലെയേഴ്സിൻ്റെ സ്കോറൊക്കെ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ആ സ്കോറ് ഡിസ്പ്ലേ ചെയ്യുന്നതിൽ ഒരു ചെറിയ ഡിലേ വന്നാലും അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവാനില്ല. അവിടെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഗെയിമിൻ്റെ പിന്നീട് മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് മാത്രം. അപ്പോൾ അതിനൊരു ഡെഡ് ലൈനും ആ കുറച്ച് ബിയോണ്ട് ലിമിറ്റും നമുക്ക് പറയാം. ആ ലിമിറ്റിനുള്ളിൽ നമുക്ക് ആ സ്കോർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അങ്ങനെയുള്ള ടാസ്കുകളാണ് സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക്. ദെൻ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഫേം റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിപ്പുലേറ്റഡ് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ വാല്യൂ സീറോയിലേക്ക് റെഡ്യൂസ് ചെയ്യും. ഔട്ട്പുട്ട് ഓഫ് ദ ടാസ്ക് ഈസ് ഡിസ്കാർഡഡ് ഇഫ് ദ ഡെഡ് ലൈൻ ഈസ് നോട്ട് മെറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാർഡ് റിയൽ ടൈം ടാസ്ക് പറഞ്ഞതുപോലെ തന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഡ് ലൈനിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തിട്ടും ആ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടാസ്കുകളാണ് ഫേം റിയൽ ടൈം ടാസ്ക്. അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് ഇപ്പം നമ്മൾ വീഡിയോ
സ്ട്രീം ചെയ്ത് കാണുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോസ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ചിലപ്പം ചില ഫ്രെയിംസൊന്നും നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ ചില സമയത്ത് ഇടയ്ക്കുള്ള കുറച്ച് ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഡേറ്റ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ആപ്ലിക്കേഷനാണ് ഫേം റിയൽ ടൈം ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് മൂന്ന് ടൈപ്പ് ഓഫ് റിയൽ ടൈം ടാസ്കുകൾ വരുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ കാറ്റഗറീസും കൂടിയുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് റിയൽ ടൈം ടാസ്കുകളാണ് പീരിയോഡിക് ടാസ്ക്, അപീരിയോഡിക് ടാസ്ക്, ദെൻ സ്പൊറാഡിക് ടാസ്ക്. ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പീരിയോഡിക് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല ടാസ്കുകൾ അല്ലെങ്കിൽ സെയിം ടാസ്കുകൾ തന്നെ ഒരു പീരിയോഡിക് ടൈമിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു രീതിയിലുള്ള ടാസ്കുകളെയാണ് നമ്മൾ പീരിയോഡിക് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം ടാസ്ക് ടി എന്ന് പറയുന്ന ഒരു ടാസ്കിനെ നമ്മൾ ടി വൺ ടൈമിലും ടി ടു ടൈമിലും ടി ത്രീ ടൈമിലും എല്ലാം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഡി ആവുന്നുണ്ട്, ദെൻ അതിനെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അത് എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ടി ടു ടൈം ആവുന്ന സമയത്ത് വീണ്ടും സെയിം ടാസ്ക് തന്നെ റെഡി ആവുന്നു, ഷെഡ്യൂൾ ചെയ്യുന്നു, സെയിം അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ എ സി ഉണ്ടല്ലോ. അപ്പോൾ എ സിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ എ സി നമുക്ക് ആ ഒരു പീരിയോഡിക് ടാസ്ക്കായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിലെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നമ്മൾ സെൻസ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ ലെവൽ ത്രെഷോൾഡിനേക്കാളും കുറഞ്ഞാൽ മാത്രമേ അത് വീണ്ടും ആക്റ്റീവ് ആവുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് പറ്റില്ല. പക്ഷേ ആ ടെമ്പറേച്ചർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ റൂം ടെമ്പറേച്ചർ നമ്മൾ ഹ്യൂമിഡിറ്റി സെൻസറോ മറ്റോ യൂസ് ചെയ്തിട്ട് നമ്മളത് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സെൻസിങ് പ്രോസസ്സ് റിപ്പീറ്റഡ്ലി, അതായത് ഒരു പീരിയോഡിക് ടൈമിൽ, അതായത് ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതാണ് നമുക്ക് പീരിയോഡിക് ടാസ്കിനൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അതുപോലെ ആ പീരിയോഡിക് ടാസ്ക് ഉണ്ട്. ആ പീരിയോഡിക് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നുണ്ടാവാം. ആ റിപ്പീറ്റേഷന് ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഉണ്ടാവണമെന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും അത് റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടാസ്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ പെരിഫറൽസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പെരിഫറൽസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇവൻ്റ് നടന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെരിഫറൽസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവൻ്റ് നടക്കുന്ന സമയത്തായിരിക്കും അതിൽ നിന്നുള്ള റെസ്പോൺസ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ടാസ്കുകളെയാണ് നമ്മൾ ആ പീരിയോഡിക് ടാസ്ക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്പൊറാഡിക് ടാസ്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ആ പീരിയോഡിക് ടാസ്ക് തന്നെയാണ്, അതിനോടൊപ്പം തന്നെ ഒരു ഹാർഡ് ഡെഡ് ലൈനും മിനിമൽ ഇൻ്റർ അറൈവൽ ടൈമും പറയുന്നതാണ്. അതായത് രണ്ട് ടാസ്കുകൾ വരുന്നതിനിടയിൽ ഇത്ര ടൈം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ഡെഡ് ലൈനും ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടാസ്കുകളെയാണ് നമ്മൾ സ്പൊറാഡിക് ടാസ്ക് എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ അപീരിയോഡിക് ടാസ്കിലാണെങ്കിൽ നമുക്ക് ഈ രണ്ട് പ്രോസസ്സുകൾ വരുന്നതിനിടയിൽ ഇൻ്റർ പ്രോസസ്സുകൾ തമ്മിലുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് രണ്ട് ടാസ്കുകൾ വേണമെങ്കിൽ ഒരുമിച്ച് അറൈവ് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷനാണ് അവിടെ വരുന്നത്. പക്ഷേ സ്പൊറാഡിക് ടാസ്കിലാണെങ്കിൽ നമുക്കൊരു മിനിമം ഇൻ്റർ അറൈവൽ ടൈം ഉണ്ടായിരിക്കും. ഇനി അടുത്ത കാറ്റഗറിയാണ് പ്രീ എംപ്റ്റിബിൾ ടാസ്കും നോൺ പ്രീ എംപ്റ്റിബിൾ ടാസ്കും. പ്രീ എംപ്റ്റിബിൾ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം ഓൾറെഡി ഒരു ടാസ്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാസ്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആ ടാസ്കിനേക്കാളും പ്രയോറിറ്റി കൂടിയ വേറൊരു ടാസ്ക് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ടാസ്കിനെ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിനെ തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് പ്രയോറിറ്റി കൂടി വന്ന ടാസ്കിനെ ഷെഡ്യൂൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടാസ്കിനെയാണ് പ്രീ എംപ്റ്റിബിൾ, മാറ്റിവെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടാസ്കുകളെയാണ് പ്രീ എംപ്റ്റിബിൾ ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ എക്സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ ടൈമിംഗ് ഡയഗ്രാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടി വൺ എന്ന് പറയുന്ന ഒരു ടാസ്ക് റെഡിയായി ഷെഡ്യൂൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ തന്നെയാണ് ടി ടു അറൈവ് ചെയ്തത്. അപ്പോൾ ടി ടുവിന് ടി വണ്ണിനേക്കാളും പ്രയോറിറ്റി കൂടുതലായതുകൊണ്ട് ടി വണ്ണിനെ അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ടി ടു ഷെഡ്യൂൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ടി വൺ ടാസ്കിനെ വീണ്ടും റെസ്യൂം ചെയ്തു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടാസ്കുകളാണ് പ്രീ എംപ്റ്റിബിൾ ടാസ്ക് എന്ന് പറയുന്നത്. അതേസമയം നോൺ പ്രീ എംപ്റ്റിബിൾ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കങ്ങനെ മാറ്റിവെക്കാൻ പറ്റത്തില്ലാത്ത ടാസ്കുകളെയാണ് നോൺ പ്രിയംറ്റബിൾ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടി വൺ എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ടി ടു വന്നത്. പക്ഷേ ടി ടു വന്നെങ്കിൽ പോലും ടി വണ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ടി ടുവിനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടാസ്കുകളെയാണ് നോൺ പ്രിയംറ്റബിൾ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് റിയൽ ടൈം ടാസ്കുകളാണ് മെയിനായിട്ട് ഉള്ളത്. ഇപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. അതും അതിൻ്റെ ഷെഡ്യൂളിംഗ് പോളിസീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്.